രാജ്യത്ത് ലോക്ക്ഡൌൺ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നതിനെ തുടർന്ന് പല മേഖലകൾക്കും ഇളവുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചപ്പോഴും ഇനിയും പരിഗണിക്കപ്പെടാത്തവരാണ് സംസ്ഥാനത്തെ ഓട്ടോ ഡ്രൈവർമാർ. ഇവർക്ക് എന്ന് സർവീസ് നടത്താനാകുമെന്ന ഇനിയും വ്യക്തമാക്കാത്ത സർക്കാർ ഒരു ആനുകൂല്യവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മാസത്തിനടുത്തായി വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇടക്കിടക്ക് ഒന്ന് സ്റ്റാർട്ടാക്കും, കാരണം വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓയിലൊക്കെ ലീക്ക് ജാമായിട്ട് പിന്നെ സ്റ്റാർട്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടക്കിടന്ന് എടുത്ത് പുറത്തിറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയാൽ മതി. ഇപ്പോൾ 2000 രൂപ നമുക്ക് ക്ഷേമനിധി അടക്കുന്നത് കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ആ 2000 രൂപ നമ്മളടച്ച പൈസ തന്നെയാണ്, നമ്മളടച്ച പൈസ നമ്മളെ പാസ്ബുക്ക് തന്നെ എടുത്ത് തരികയാണ്. വേറെ എക്സ്ട്രാ ഒരു പൈസ തരികയല്ല. നമ്മൾ സാധാരണ എല്ലാ തൊഴിലാളികളും ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു തൊഴിലാളിയാണ് ഓട്ടോ തൊഴിലാളികൾ. ഇപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് മുതൽ നമ്മളൊക്കെ അന്ന് ഇത് പ്രതീക്ഷിക്കാണ്ട് പ്രഖ്യാപിച്ചാണല്ലോ. അപ്പോൾ അന്ന് നമ്മൾ ഓടിയ ആ പണം മാത്രം നമ്മൾ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എടുത്തു വെക്കാൻ വേറെ പൈസ ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു മാസത്തോളമായി. അപ്പോൾ അതിലുള്ള ആ മിച്ചമുള്ള പണം തീർന്നതല്ലാണ്ട് വേറെ നമുക്ക് വേറെ വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ റേഷന് കിട്ടുന്ന അരി മാത്രമേ നമുക്ക് വേറെ ഉള്ളൂ. വേറെ സാധനങ്ങളൊന്നും വാങ്ങാൻ വേറെ പൈസ ഒന്നുമില്ല. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 വയനാട്.